പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ തന്ന വർക്ക് ചെയ്ത് എല്ലാവരും നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തു അല്ലേ? വെരി ഗുഡ്, നല്ല കുട്ടികൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനെക്കുറിച്ചായിരുന്നു പഠിച്ചത്? കൂട്ടുകാരെന്ന് ഓർത്തു നോക്കൂ. എണ്ണൽ സംഖ്യകളെ അവയുടെ സ്ഥാനവില അനുസരിച്ച് എങ്ങനെ പിരിച്ചെഴുതാമെന്ന്. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എണ്ണൽ സംഖ്യകളെ അവയുടെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എങ്ങനെ എഴുതാമെന്നാണ്. എണ്ണൽ സംഖ്യകളെ അവയുടെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എങ്ങനെ എഴുതാമെന്നാണ്. എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? അപ്പോൾ മാഷ് കൂട്ടുകാരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്താണ് ഈ അഭാജ്യ സംഖ്യകൾ? കൂട്ടുകാർക്കറിയാമോ എന്താണ് ഈ അഭാജ്യ സംഖ്യകളെന്ന്? അറിയാമല്ലേ, മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അഭാജ്യ സംഖ്യകൾ എന്ന്, അല്ലേ? അതെ, രണ്ട് എണ്ണൽ സംഖ്യാ ഘടകങ്ങളുള്ള സംഖ്യകളെ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നു. രണ്ട് എണ്ണൽ സംഖ്യാ ഘടകങ്ങളുള്ള സംഖ്യകളെ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നു. അപ്പോൾ കൂട്ടുകാർക്കറിയാമോ എന്താണ് ഈ ഘടകങ്ങളെന്ന്? അറിയാമല്ലേ, ഒരു സംഖ്യയെ നിശേഷം പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് അതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഒരു സംഖ്യയെ നിശേഷം പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് അതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുമെങ്കിൽ ആദ്യ സംഖ്യയുടെ ഘടകമാണ് രണ്ടാമത്തെ സംഖ്യ. ഉദാഹരണമായി 6 എന്ന സംഖ്യയുടെ ഘടകങ്ങളാണ് ഏതൊക്കെയാണ്? 6 എന്ന സംഖ്യയുടെ ഘടകങ്ങൾ കൂട്ടുകാരെന്ന് ആലോചിച്ച് നോക്കൂ. 6 ഘടകങ്ങളാണ് 1, 2, 3, 6 എന്നീ സംഖ്യകൾ. 1, 2, 3, 6 എന്നീ സംഖ്യകൾ, അല്ലേ? ഓക്കെ. അതായത് 1 കൊണ്ടും 2 കൊണ്ടും 3 കൊണ്ടും 6 കൊണ്ടും 6 പൂർണ്ണമായും ഹരിക്കാൻ കഴിയും, അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അഭാജ്യ സംഖ്യകളെക്കുറിച്ചാണ്. 2 ഘടകങ്ങളുള്ള സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ, അല്ലേ? അഭാജ്യ സംഖ്യയുടെ ഒരു ഘടകം 1 മറ്റൊരു ഘടകം അതേ സംഖ്യയുമായിരിക്കും. 5 എന്ന അഭാജ്യ സംഖ്യയുടെ ഒരു ഘടകം 1 മറ്റൊരു ഘടകം 5. 7 എന്ന അഭാജ്യ സംഖ്യയുടെ ഒരു ഘടകം 1 മറ്റൊരു ഘടകം 7. അഭാജ്യ സംഖ്യകൾക്ക് ഉദാഹരണമാണ് 2, 3, 5, 7, 11, 13 തുടങ്ങിയ സംഖ്യകൾ. ഇതിൽ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ്? 2 ആണല്ലേ. അതേപോലെ ഇരട്ടയായ ഒരേ ഒരു അഭാജ്യ സംഖ്യയും 2. അപ്പോൾ നമ്മൾ അഭാജ്യ സംഖ്യകളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സംഖ്യകളെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതാമല്ലേ. നമുക്ക് 15, 45, 36 എന്നീ സംഖ്യകളെ അവയുടെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതാം. നമുക്കാദ്യം ഈ സംഖ്യകൾ ഓരോ സംഖ്യകളുടെയും അഭാജ്യ സംഖ്യ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് 15 എന്ന സംഖ്യയുടെ അഭാജ്യ സംഖ്യ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 15 എന്ന സംഖ്യയുടെ അഭാജ്യ സംഖ്യ ഘടകങ്ങൾ 3, 5 എന്നിവയാണ്. ഇനി നമുക്ക് 45 എന്ന സംഖ്യയുടെ അഭാജ്യ സംഖ്യ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 45 എന്ന സംഖ്യയുടെ അഭാജ്യ സംഖ്യ ഘടകങ്ങൾ 3, 3, 5 എന്നിവയാണ്. 3, 3, 5. 36 എന്ന സംഖ്യയുടെ അഭാജ്യ സംഖ്യ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 36 എന്ന സംഖ്യയുടെ അഭാജ്യ സംഖ്യ ഘടകങ്ങളാണ് 2, 2, 3, 3 എന്നിവ.
രണ്ട് രണ്ട് മൂന്ന് മൂന്ന് തുടങ്ങിയ സംഖ്യകൾ. അപ്പോൾ നമുക്ക് ഈ സംഖ്യകളുടെയെല്ലാം അഭാജ്യസംഖ്യ ഘടകങ്ങൾ കിട്ടിയല്ലേ. ഇനി നമുക്ക് അഭാജ്യസംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതാം അല്ലേ. ഓക്കെ, അപ്പോൾ 15 സമം 3 ഗുണിക്കണം 5, അതായത് 3 കൃതി 1 ഗുണിക്കണം 5 കൃതി 1. 45 സമം 3 ഗുണിക്കണം 3 ഗുണിക്കണം 5. 45 സമം 3 ഗുണിക്കണം 3 ഗുണിക്കണം 5, അതായത് 3 കൃതി 2 ഗുണിക്കണം 5 കൃതി 1. 36 സമം 2 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 3, അതായത് 2 കൃതി 2 ഗുണിക്കണം 3 കൃതി 2. അപ്പോൾ നമ്മൾ സംഖ്യകളെ അവയുടെ അഭാജ്യസംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതാൻ പഠിച്ചു അല്ലേ. നമ്മളിപ്പോൾ ചെയ്തത് ചെറിയ സംഖ്യകളാണ് അല്ലേ. ചെറിയ സംഖ്യകളെ എങ്ങനെ അവയുടെ അഭാജ്യസംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതാമെന്നാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത് അല്ലേ. ഇനി നമുക്ക് വലിയ സംഖ്യകളെ എങ്ങനെ അവയുടെ അഭാജ്യസംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതാമെന്ന് നോക്കാം അല്ലേ. എല്ലാവരും റെഡിയല്ലേ. ഇനി നമുക്ക് 400 എന്ന സംഖ്യയെ അവയുടെ അഭാജ്യസംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതാം. ഓക്കെ, 400 നമുക്കാദ്യം 2 ഗുണിക്കണം 200 എന്നെഴുതാം. അതായത് 400 സമം 2 ഗുണിക്കണം 200. 200 നമുക്ക് 2 ഗുണിക്കണം 100 എന്നെഴുതാം അല്ലേ. അപ്പോൾ 400 സമം 2 ഗുണിക്കണം 2 ഗുണിക്കണം 100 അല്ലേ. 100 നമുക്ക് വീണ്ടും 2 ഗുണിക്കണം 50 എന്നെഴുതാം. അപ്പോൾ 400 സമം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 50. 50 നമുക്ക് വീണ്ടും 2 ഗുണിക്കണം 25 എന്നെഴുതാം അല്ലേ. അപ്പോൾ 400 സമം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 25 അല്ലേ. അതെ, 25 നമുക്ക് 5 ഗുണിക്കണം 5 എന്നെഴുതാം അല്ലേ. ഓക്കെ, അപ്പോൾ 400 സമം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 5 ഗുണിക്കണം 5 അല്ലേ. ഇവിടെ കൂട്ടുകാരെന്ന് ശ്രദ്ധിക്കൂ, 2 4 തവണ ആവർത്തിച്ച് ഗുണിച്ചിട്ടുണ്ട്. അതുപോലെ 5 2 തവണയും ആവർത്തിച്ച് ഗുണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ, 400 സമം 2 കൃതി 4 ഗുണിക്കണം 5 കൃതി 2. 400 സമം 2 കൃതി 4 ഗുണിക്കണം 5 കൃതി 2. ഇനി നമുക്ക് 700 എന്ന മറ്റൊരു സംഖ്യയെ അതിൻ്റെ അഭാജ്യസംഖ്യയുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതാം. കൂട്ടുകാർ റെഡിയല്ലേ. 700 നമുക്കാദ്യം എങ്ങനെ എഴുതാം, 2 ഇൻറ്റു 350 എന്നെഴുതാം അല്ലേ. അപ്പോൾ 700 സമം 2 ഗുണിക്കണം 350. 700 സമം 2 ഗുണിക്കണം 350. 350 നമുക്ക് വീണ്ടും 2 ഗുണിക്കണം 175 എന്നെഴുതിക്കൂടെ. അപ്പോൾ 700 സമം 2 ഗുണിക്കണം 2 ഗുണിക്കണം 175. 700 സമം 2 ഗുണിക്കണം 2 ഗുണിക്കണം 175 അല്ലേ. 175 വീണ്ടും 5 ഗുണിക്കണം 35 എന്നെഴുതാം അല്ലേ. അപ്പോൾ 700 സമം 2 ഗുണിക്കണം 2 ഗുണിക്കണം 5 ഗുണിക്കണം 35 അല്ലേ. 35 വീണ്ടും 5 ഗുണിക്കണം 7 എന്നെഴുതാം. അപ്പോൾ 700 സമം 2 ഗുണിക്കണം 2 ഗുണിക്കണം 5 ഗുണിക്കണം 5 ഗുണിക്കണം 7. ഇവിടെ 2 2 പ്രാവശ്യം ആവർത്തിച്ച് ഗുണിച്ചിട്ടുണ്ട്.
അഞ്ചും രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് ഗുണിച്ചിട്ടുണ്ട്. ഏഴ് ഒരു പ്രാവശ്യമേ ഉള്ളൂ. അപ്പോൾ 700 സമം 2 × 2 ഗുണിക്കണം 5 × 2 ഗുണിക്കണം 7 × 1. അപ്പോൾ കൂട്ടുകാർ ഒരു സംഖ്യയെ അവയുടെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു അല്ലേ? ഓക്കെ, നല്ല കുട്ടികൾ. പേജ് നമ്പർ 54 കുറേ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. അവയെ അവയുടെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതണം. ആവശ്യമെങ്കിൽ രക്ഷിതാക്കളുടെ സഹായവും സ്വീകരിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.